ചെയ്യും എല്ലാവരും മൂവി കാണാൻ. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫോർ ഷുവർ. ഇറ്റ്സ് എ വെരി നൈസ് മൂവി. അടിപൊളിയായിരുന്നു. ഈവൻ ദി ഡോഗ്, നമ്മൾ നോർമലി ഇപ്പോൾ റിംഗ് മാസ്റ്റർ അങ്ങനത്തെ കുറേ മൂവീസ് ഉണ്ട്, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ആളുടെ മീൻസ് ഈവൻ ദി ഡോഗ് ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ് ഇൻ ദി മൂവി. സോ പട്ടികളെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, പക്ഷെ എങ്കിലും ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു മൂവിയാണ്. വെരി ഇമോഷണൽ, വളരെ ഇമോഷണൽ ആയിരിക്കും. അടിപൊളിയാണ് കൺസെപ്റ്റ്, യൂണീക് കൺസെപ്റ്റാണ്. വൻ ഇമോഷണൽ പടമാണ്. ഒരു ഡോഗ് പാരന്റിനെ ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സീനൊക്കെ അടിപൊളിയാണ്. ചാർലി ഡോഗ് ഭയങ്കര എക്സ്പ്രസീവ് ആണ്. ശരിക്കും നമുക്കൊരു പ്രേക്ഷകർക്ക് ശരിക്കും അത് കാണുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും നന്നായിട്ട്. എനിക്ക് ഞാൻ ഡോഗ് ലവർ ആയതുകൊണ്ട് ഡോഗ് പാരന്റ് ആയതുകൊണ്ട് എനിക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അടിപൊളി ഓവറോൾ കാസ്റ്റിങ്ങും അത്ര എക്സ്പ്രസീവ് ആയ ഒരു ഡോഗിനെ കണ്ടുപിടിക്കാൻ തന്നെ അടിപൊളി സീനാണ് പടം. ഓവറോൾ അടിപൊളിയാണ്, നല്ല സിനിമയാണ്. പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ കാണേണ്ട സിനിമയാണിത്. നല്ല ഇമോഷണൽ അറ്റാച്ച്ഡ് ആണ്. ഗംഭീരോടോ ഗംഭീരോടോ നൈസ് മൂവി. ഇത് കണ്ടപ്പോ ഭയങ്കര ടച്ചിങ്. വല്ലാണ്ട് എങ്ങനെ ചെയ്തെന്ന് മാത്രം അറിയില്ല, പക്ഷെ അവസാനം കരീശ കളയും. അടിപൊളി, എല്ലാരും കാണും. അവരൊക്കെ കാണേണ്ട സിനിമയാണ്. ഈ പെറ്റ്സ് ഈ ഡോഗിനെ വെറുത്ത് ഇങ്ങനെ ഒതുക്കി കളയുന്നവരൊക്കെ എന്തായാലും കണ്ടിരിക്കുന്ന സിനിമയാണ്. എനിക്ക് ഇന്ന് തന്നെ അടുത്ത ഷോ ഒന്ന് കാണണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ജോലിക്ക് പോകണതുകൊണ്ട്. ആ എൻ്റെ വീട്ടിൽ ഒരു ഓൾറെഡി ഡോഗ്സ് ഉണ്ട്, എൻ്റെ കൂട്ടത്തിൽ ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ വീട്ടുകാരെ കൂടി കൊണ്ടുവന്ന് കാണിക്കണമെന്നുണ്ട്. തന്നെയും ടെണ്ണ കൊടുക്കാൻ പറ്റും. ആ ആണ്, അത് കുറേ സീൻ അങ്ങനെ നമ്മുടെ കണ്ണ് നിറയുന്ന സീൻ കുറേ സീനുണ്ട്. ലൈഫായിട്ട് ആ ശരിക്കും എന്ന് പറയാൻ പറ്റില്ല, കുറേ കാര്യങ്ങളുണ്ട് അതിൽ. നമ്മുടെ കണ്ണ് നിറയ്ക്കുന്ന സീനും ഉണ്ട്, പിന്നെ നമ്മളെ ഡോഗ്സിൽ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മളോട് ഇങ്ങനെ ആ ഡോഗിൻ്റെ ആയിട്ടുള്ള ഡോഗ് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആൾക്ക് മനസ്സിലാക്കുന്ന രീതിക്ക് തന്നെ പറയുന്നുണ്ട് അതിൽ.